രണ്ട് പതിറ്റാണ്ടിലേറെ മലയാളിയെ ചിരിപ്പിച്ചും രസിപ്പിച്ചും സ്വന്തം അനുഭവങ്ങൾ മടികൂടാതെ തുറന്നു പറഞ്ഞുമൊക്കെ മണ്ണിൽ ചവിട്ടി നമ്മളിൽ ഒരുവനായി നിന്ന നടനാണ് കലാഭവൻ മണി. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പമില്ല. രോഗപീഠകൾ അവശമാക്കിയ ശരീരം ഇട്ടെറിഞ്ഞ് അദ്ദേഹം കടന്നുപോയപ്പോൾ മലയാളിക്ക് ഒരു സ്വന്തം കുടുംബാംഗം നഷ്ടപ്പെട്ട വേദനയായിരുന്നു. ഹാസ്യ നടനായി ആരംഭിച്ച് നായകനായും വില്ലനായുമൊക്കെ തിളങ്ങിയ കലാഭവൻ മണി അതേസമയം ഒന്നോ രണ്ടോ സീനുകളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ട് നമ്മുടെ മനസ്സ് കവർന്ന റോളുകളും ചെയ്തിട്ടുണ്ട്. സലീം കുമാറിന് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ആദാമിൻ്റെ മകൻ അബു എന്ന സിനിമയിൽ ജോൺസൺ എന്നൊരു മരക്കച്ചവടക്കാരനുണ്ട്. 2 സീനിൽ മാത്രമാണ് കലാഭവൻ മണി ആ കഥാപാത്രമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നത്. തനിക്ക് ഹജ്ജിന് പോകാനുള്ള പണം സ്വരൂപിക്കാനുള്ള മാർഗമായിട്ടാണ് അബു തൻ്റെ വീടിന് മുന്നിലുള്ള വലിയ പ്ലാവ് വിൽക്കാൻ തീരുമാനിക്കുന്നത്. അതിനായിട്ടാണ് അബു ജോൺസനെ സമീപിക്കുന്നത്. ഹജ്ജിന് പോകാനുള്ള പണം കണ്ടെത്താനായിട്ടാണ് അബു പ്ലാവ് വിൽക്കുന്നതെന്ന് മനസ്സിലാക്കിയ ജോൺസൺ നാട്ടു നടപ്പിനേക്കാൾ വലിയൊരു തുക അബുവിന് വാഗ്ദാനം ചെയ്യുന്നു. അതിൻ്റെ ഒരു വലിയ അഡ്വാൻസും കൊടുക്കുന്നു. ആ പണം ലഭിച്ച സന്തോഷത്തിൽ അബു ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. മരം മുറിച്ചതിന് ശേഷം ബാക്കി തുകയ്ക്കായി ജോൺസനെ സമീപിക്കുന്ന അബുവിന് ജോൺസൺ പറഞ്ഞ പോലെ ബാക്കി മുഴുവൻ തുകയും നൽകുന്നു. എന്നാൽ ജോൺസൻ്റെ മുഖത്തെ മ്ലാനത ശ്രദ്ധിച്ച അബു കാര്യമന്വേഷിക്കുമ്പോൾ മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ പ്ലാവിൻ്റെ ഉള്ളു മുഴുവൻ പൊള്ളയാണെന്ന് തനിക്ക് മനസ്സിലായതെന്ന് ജോൺസൺ പറയുന്നു. ഇനി അത് വിറ്റാൽ വിറകിൻ്റെ കാശ് പോലും കിട്ടില്ല. എന്തിനാണ് ഇത്ര നഷ്ടം സഹിച്ച് തനിക്ക് മുഴുവൻ തുകയും തരുന്നതെന്ന ചോദ്യത്തിന് ജോൺസൺ പറയുന്ന ഉത്തരമിതാണ്: അബുക്ക, ഞാൻ വാക്ക് പറഞ്ഞതല്ലേ, ഈ മരത്തിന് ഞാൻ വിലയിട്ടതാണ്, ഇതിൻ്റെ നഷ്ടം ഞാൻ സഹിച്ചോളൂ. ഇവിടെയാണ് ജോൺസൺ എന്ന മരക്കച്ചവടക്കാരനും കലാഭവൻ മണി എന്ന നടനും ഒന്നാകുന്നത്. സിനിമയിലൂടെ താൻ നേടിയെടുത്ത സൗഭാഗ്യങ്ങൾ തന്നെ തേടിയെത്തുന്നവർക്കായി പങ്കുവയ്ക്കാൻ കലാഭവൻ മണി ഒരിക്കലും മടിച്ചില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്താവശ്യത്തിനും ഓടിച്ചെല്ലാനുള്ള അത്താണിയായിരുന്നു കലാഭവൻ മണി ചാലക്കുടിക്കാർക്ക്. ഉള്ളു പൊള്ളയല്ലാത്ത മരക്കച്ചവടക്കാരനായ ജോൺസനും ഉള്ളം നിറയെ സ്നേഹവും നന്മയുമുള്ള കലാഭവൻ മണി എന്ന സിനിമാ താരവും നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് തന്നെയാണ്: എത്ര ഉയരങ്ങൾ താണ്ടിയാലും വന്ന വഴികളിലേക്ക് ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കുക. അവിടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും അനുഭവിക്കുന്നവരുമുണ്ടെങ്കിൽ അവരെ കഴിയും വിധം സഹായിക്കുക. അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുക. അവരുടെ സന്തോഷങ്ങളിൽ അവർക്കൊപ്പം ആഘോഷിക്കും. കലാഭവൻ മണി ഇന്ന് നമ്മോടൊപ്പമില്ല. പക്ഷേ മണി മുഴക്കിയ ആ നന്മയുടെ മണിനാദം ഇന്നും മലയാളിയുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട്. Stay tuned. We are coming to ignite, inspire and illuminate lives across the globe.